എത്ര നാളായിരിക്കും ദജ്ജാൽ ഭൂമിയിൽ ഉണ്ടാവുക? വൃത്തികെട്ട ദജ്ജാൽ ഭൂമിയിൽ ഫിത്നൻ സൃഷ്ടിക്കുന്നത് എത്ര നാളായിരിക്കും? അധിക ദിവസം ഉണ്ടാകുമോ? കാല അവിടെന്ന് പറയുന്നു അധികം ഉണ്ടാവില്ല. അർബഊന യൗമാ, വെറും 40 ദിവസം, 40 ദിവസമായിരിക്കും ദജ്ജാൽ ഭൂമി ലോകത്ത് കുഴപ്പം വിതക്കുന്നത് എന്ന് ഹദീസിൽ കാണുന്നു. കേവലം 40 ദിവസമോ? എന്നാൽ അവിടെന്ന് പറയുന്നു യൗമുൻ കസനത്തിൻ. ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നു യൗമുൻ. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒരു ദിവസം ദജ്ജാൽ കടന്നു വരുന്ന പ്രഥമ ദിവസം കസനത്തിൻ ഒരു കൊല്ലത്തിന്റെ ദൈർഘ്യമായിരിക്കും. ഒന്നാമത്തെ ദിവസം ഒരു കൊല്ലത്തിന്റെ നീളം. വയൗമുന അടുത്ത രണ്ടാമത്തെ ദിവസം കഷഹിരിൻ, ഒരു മാസത്തിന്റെ ദൈർഘ്യം. വയൗമുന അടുത്ത ദിവസമോ കജുമഅത്തിൻ, ഒരാഴ്ചയുടെ ദൈർഘ്യം. ആകെ 40 ദിവസം. ഒന്നാം ദിവസം ഒരു കൊല്ലത്തിന്റെ ദൈർഘ്യം, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യം, മൂന്നാമത്തെ ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യം. വസായിറു അയ്യാമിഹി, ബാക്കിയുള്ള 37 ദിവസങ്ങൾക്ക് അയ്യാമിക്കും, നിങ്ങളുടെ സാധാരണ ദിവസങ്ങൾ പോലെ ഉണ്ടാവും. ബാക്കിയുള്ള 37 ദിവസവും 24 മണിക്കൂറുള്ള സാധാരണ ദിവസം പോലെ ഇരിക്കും. ഇത് പറഞ്ഞപ്പോൾ നിഷ്കളങ്കരായ തഖ്വയുടെ പര്യായങ്ങളായ സാധുക്കൾ അവിടത്തോട് ചോദിച്ച ഒരു സംശയം ആലോചിച്ചു നോക്ക് നിങ്ങൾ. എത്രമേൽ പ്രസക്തമാണ് അവരുടെ ചോദ്യം. എന്താണ് അവർ ചോദിക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫദാലിക്കൽ യൗമുല്ലദി കസനത്തിൻ, ഒരു കൊല്ലത്തിന്റെ നീളമുള്ള ഒരു ദിവസമുണ്ടല്ലോ. ഒന്നാമത്തെ ദിവസം ഒരു കൊല്ലത്തിന്റെ നീളമുള്ളതാണല്ലോ. ആ ഒരു കൊല്ലത്തിന്റെ ദിവസം, ആ ഒരു കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം, അതക്ഫീന ഫീഹി സ്വലാത്തു യൗം, അന്ന് ഞങ്ങൾക്ക് ഒരു ദിവസത്തെ നമസ്കാരം മതിയോ? ദജ്ജാൽ വന്ന് കുഴപ്പം വിതക്കുമ്പോഴും അവരുടെ ചിന്ത നമസ്കാരം തന്നെയാ. ഒരു പല്ലുവേദന വന്നാൽ നമുക്ക് നമസ്കാരം മറന്നു പോകുമെങ്കിൽ, ഒരു പനി വന്നാൽ നമുക്ക് നമസ്കാരം അന്യമാണെങ്കിൽ, കയ്യിലോ കാലിലോ ഒരു മുറി വന്നിട്ട് ചെറിയൊരു കെട്ട് കെട്ടിയാൽ ആ കെട്ടഴിക്കുന്നത് വരെ നമസ്കാരം നമുക്ക് അന്യമാണെങ്കിൽ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം, ആ ദുരന്തമായ ദജ്ജാൽ ദുനിയാവിൽ വന്ന് ഫിത്നെ ഉണ്ടാക്കുന്ന കട കേട്ടപ്പോ സ്വഹാബത്തിന്റെ ചോദ്യം, നബിയേ, ഒന്നാമത്തെ ദിവസം ഒരു കൊല്ലത്തിന്റെ നീളമാണല്ലോ, ആ ദിവസത്തിൽ ഞങ്ങൾ 5 നേരം നമസ്കരിച്ചാൽ മതിയോ? അവരുടെ ചിന്ത അങ്ങോട്ടാ പോയത്. അവരുടെ ചിന്ത നമസ്കാരത്തെ കുറിച്ച്. കാല അവിടെന്ന് പറഞ്ഞു, ലാ, പോരാ, അന്ന് നിങ്ങൾ ഒരു ദിവസത്തെ നമസ്കാരം നിർവഹിച്ചാൽ മതിയാവില്ല. പിന്നെയോ നിങ്ങൾ അതിന്റെ കണക്ക് കൂട്ടിയെടുത്തിട്ട് അന്ന് നിസ്കരിക്കേണ്ടി വരും. അടുത്ത ചോദ്യം, വമായി ഫിൽ, എന്നാൽ നബിയെ, ഭൂമിയിൽ ദജ്ജാലിന്റെ വേഗത എത്രയായിരിക്കും? എത്ര സ്പീഡിലായിരിക്കും അയാൾ പോവുക? ഈ ഹദീസ് നമ്മുടെ മനസ്സിൽ പുതിയൊരു ചിന്തക്ക് തീക്കൊളുത്തണം. എല്ലാ ദിവസവും 5 നേരത്തെ നമസ്കാരത്തിൽ അത്തഹിയാത്തിന്റെ ഒടുവിൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ തേടുന്നവരാണ് നമ്മൾ. ആരാണ് ആ ദജ്ജാൽ? അവന്റെ വേഗത എത്രയായിരിക്കും? 40 ദിവസം കൊണ്ട് ഭൂമിയുടെ ദിഗന്ധങ്ങളിൽ എത്താൻ മാത്രം ദജ്ജാലിന് സാധിക്കുമോ? അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ദജ്ജാലിന്റെ വേഗത കല്ല വൈഫി, മഴ പോകും പോലെ ആയിരിക്കും. എങ്ങനെ? കാറ്റ് തെളിച്ചു കൊണ്ടുപോകുന്ന മഴയുടെ സഞ്ചാരം പോലെ ആയിരിക്കും ദജ്ജാലിന്റെ യാത്ര. കാർമേഘം ഉരുണ്ടുകൂടിയത് മലയമ്മയിലാണ്. വീട്ടുമുറ്റം തലക്കാനിട്ട് ഒലക്കി വിരിച്ചിരുന്ന തുണിയൊക്കെ വാരിയെടുത്തോടുമ്പോ ഉമ്മ മേലോട്ട് നോക്കി, ഇപ്പൊ പെയ്യും മഴ എന്ന് പറഞ്ഞിട്ട് ഓടി. പക്ഷെ മഴ പെയ്തത് മുക്കത്താണ്. മുക്കത്ത് ചെന്നപ്പോഴേക്ക് അവിടെ തോർന്നിട്ടുണ്ട്, അപ്പുറത്തെവിടെയോ മഴ പെയ്തിട്ടുണ്ട്, അരീക്കോട് മഴ ഉണ്ട്. ആ നിലക്ക് മഴ സഞ്ചരിക്കുന്നത് പോലെ ഇവിടെ തുടങ്ങിയ മഴ നിമിഷ നേരം കൊണ്ട് അവിടെ എത്തും പോലെ ആയിരിക്കും ദജ്ജാലിന്റെ യാത്ര. മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാതെ അതിവേഗത്തിലായിരിക്കും ദജ്ജാലിന്റെ യാത്ര.
എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഫയതിയാലൽ ഖൗം, ഒരു സമൂഹത്തിലേക്ക് ദജ്ജാൽ അങ്ങ് കടന്നു ചെല്ലും, എന്നിട്ട് അവൻ അവരെ ഒക്കെ ക്ഷണിക്കും. ചില ആളുകൾ ഫയുമിനൂന ബിഹി, അവനെ വിശ്വസിക്കും. അവന്റെ അത്ഭുത പ്രവർത്തികൾ കാണുമ്പോ അവനിൽ വിശ്വാസം അർപ്പിക്കും. ആ മനുഷ്യൻ അവർക്ക് വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, അവരുടെ തേട്ടങ്ങൾക്ക് ഉത്തരം നൽകും. ഫയുമുറുസ്സമാ, മഴയില്ലാതെ വിഷമിക്കുന്ന നാട്ടിൽ ദജ്ജാൽ ചെല്ലുമ്പോ അവന് ആരാധന നടത്തുന്ന ആളുകൾ പറയും, പടച്ചവനെ, ദജ്ജാലിനെ പടച്ചവനാക്കിയ ആളുകൾ പറയും, ഞങ്ങൾക്ക് മഴയില്ല. മഴയില്ലെന്ന് പറയുമ്പോഴേക്ക് ഫയുമുറുസ്സമാ, അവൻ ആകാശത്ത് കൈ ചൂണ്ടിയിട്ട് മഴ പെയ്യാൻ കൽപ്പിക്കും. അങ്ങനെ കൽപ്പിക്കുമ്പോഴേക്ക് ഫത്തുംതിറു, മഴ വർഷിച്ചിട്ടുണ്ടാവും, ഭൂമിയിലുള്ള സസ്യലതാദികളൊക്കെ വളർന്നു വരും. രാവിലെ മെലിഞ്ഞൊട്ടിയ ശരീരവുമായി തൊഴുത്തിൽ നിന്നിറങ്ങിപ്പോയ അവരുടെ കന്നുകാലികൾ മടങ്ങി വരും. അത്തുവലമാക്കാനത്തുറൻ, മുമ്പുള്ളതിനേക്കാൾ തടിച്ചു കൊഴുത്ത് അകിടെ നിറയെ പാലുമായിട്ട് വൈകുന്നേരം അവിടത്തെ ആലകളിലേക്ക് തൊഴുത്തുകളിലേക്ക് കടന്നു വരും. സമ്പൽ സമൃദ്ധിയാവും ചില ആളുകൾക്ക്. അത് കാണുമ്പോ ഈമാൻ കുറഞ്ഞ, ഈമാൻ ലെവലേശമില്ലാത്ത ആളുകൾ, നീ തന്നെയാണ് പടച്ചവനെന്ന് അംഗീകരിക്കും. വേറൊരു നാട്ടിൽ ദജ്ജാൽ ചെല്ലും. ഞാൻ വളരെ ചുരുക്കി പറയട്ടെ, അവിടെയുള്ള ജനങ്ങളെ അവൻ അവന്റെ മതത്തിലേക്ക് ക്ഷണിക്കും. അവര് പറയും, നീ ദജ്ജാലാണ്, മുടി ജടകുത്തിയ, ഒരു കണ്ണ് മാത്രമുള്ള, ആ കണ്ണ് പുറത്തേക്ക് തള്ളിയ വൃത്തികെട്ട ദജ്ജാലാണ് നീ, നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്, സർവ അമ്പിയാക്കളും നിന്നെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവൻ അവിടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ഹദീസിൽ കാണാം, യദഉ റജുലൻ, അവനൊരു മനുഷ്യനെ ഇങ്ങോട്ട് വിളിക്കും. എങ്ങനത്തെ മനുഷ്യൻ? നല്ല യൗവനത്തിന്റെ പൂർത്തീകരണത്തിലുള്ള ഒരു മനുഷ്യൻ. നല്ല ഒരു ചെറുപ്പക്കാരനെ വിളിക്കും. എന്നിട്ടോ ഫയദ്രിബുഹു ബിസ്സൈഫ്, അവന്റെ വാള് കൊണ്ട് വെട്ടും. ദജ്ജാലിന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് വെട്ടിയിട്ട് രണ്ട് കഷ്ണമാക്കിയിട്ട് അവനെ മാറ്റും. ഭൂമിയുടെ രണ്ട് കോണുകളിലേക്ക് അവരെ വലിച്ചെറിയും. ആ ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങൾ വലിച്ചെറിയും. സുമ്മയദുഹു, എന്നിട്ട് അവന്റെ പേരെടുത്ത് വിളിക്കും. ഏതോ ഒരു മനുഷ്യനെ രണ്ട് കഷ്ണമാക്കിയിട്ട് രണ്ട് ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവന്റെ പേരെടുത്തങ്ങ് വിളിക്കുമ്പോഴേക്ക് ആ മനുഷ്യൻ നടന്നിങ്ങ് വരുമ്പോ ദജ്ജാൽ ചോദിക്കും, മരിച്ചോലെ ജീവിപ്പിക്കുന്ന ഞാനല്ലയോ നിങ്ങളുടെ പടച്ചവൻ? ഈമാനുള്ള ആളുകൾ അവനോട് വല്ലാത്ത വൃത്തികേടിന്റെ പര്യായമായ ദജ്ജാലിനോട് സമരം പ്രഖ്യാപിച്ച് വളരെ വിഷമത്തിൽ നിന്നുകൊണ്ടിരിക്കെ കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ട് ദജ്ജാൽ ഫിത്നകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കെ ഇത് ബഅസല്ലാഹു തആല മസീഹ ബിന മറിയം അലൈഹി മസ്സലാം, അങ്ങനെ കുഴപ്പം വിതച്ചു കൊണ്ടിരിക്കെ അല്ലാഹു തആല മഹാനായ സയ്യിദുന ഈസ നബി അലൈഹി സലാമിനെ ഭൂമി ലോകത്തേക്ക് ഇറക്കുമെന്ന് ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഫയൻസിലു, മഹാനായ ഈസ നബി അലൈഹി സലാം ഇറങ്ങി വരും. ഇന്ദൽ മനാറത്തിൽ ബൈളാ, ഒരു വെളുത്ത മിനാരത്തിനരികിൽ മഹാനായ സയ്യിദുന ഈസ നബി അലൈഹി സലാം ഇറങ്ങി വരും. ഷർഖിയ ദമിഷ്ക, ദമാസ്കസിന്റെ കിഴക്കു ഭാഗത്തുള്ള ഒരു വെള്ളമിനാരത്തിനരികിൽ സയ്യിദുന ഈസ നബി അലൈഹി സലാം ഇറങ്ങി വരും. രണ്ട് മലക്കുകളുടെ ചിറകിന്റെ മേൽ മഹാന്മാരായ രണ്ട് മലക്കുകളുടെ ചിറകിന്റെ മേൽ തന്റെ കൈ വെച്ചുകൊണ്ട് മഹാനായ സയ്യിദുന ഈസ നബി അലൈഹി സലാം ഇറങ്ങി വരും. മഹാനവർകൾ അതീവ സൗന്ദര്യത്തോടുകൂടെ ആയിരിക്കും വരുന്നത്. തലയൊന്ന് കുലുക്കിയാൽ മുത്തുമണികൾ പോലെ ജലകണങ്ങൾ അടർന്നു വീഴുമെന്ന് ഹദീസിൽ പറയുന്നു. മഹാനവർകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങിയാൽ ഒരു നിഷേധിക്കും അവിടുത്തെ വാസന ഏൽക്കാൻ പോലും കഴിയില്ല. അപ്പോഴേക്കവർ ചത്തു വീണു പോകുമെന്നൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. മഹാനായ ഈസ നബി അലൈഹി സലാം വന്നിട്ട് ദജ്ജാലിനെ അന്വേഷിച്ച് പിടിക്കും. അവസാനം ബാബുലുദ്ദി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ദജ്ജാലിനെ കണ്ടുമുട്ടുമെന്നും
ദജ്ജാലിനെ കൊലപ്പെടുത്തിയിട്ട് വിശ്വാസികളായ ആളുകളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് മഹാനവർകൾ അവിടെ ഭരണം നടത്തുമെന്നൊക്കെ ഹദീസിൽ കാണാം. ആ രൂപത്തിൽ ദജ്ജാലിന്റെ ആഗമനം വരാനിരിക്കുന്നു. മൃഗങ്ങളുടെ ദാബത്തുൽ അർദ് പോലുള്ള യജൂജ് മജൂജ് പോലുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഖിയാമത്തിന്റെ മുന്നോടിയായി കടന്നു വരാനിരിക്കുന്നു. ആധുനികതയിലേക്ക് വെളിച്ചം വീശുന്ന ഒരുപാട് ഹദീസുകൾ ഈ വിഷയകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും ആ ഖിയാമത്ത് ഇവിടെ വരുമെന്നതിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പാരത്രിക ലോകത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക, അതിനുവേണ്ടി വല്ലതും സമ്പാദിക്കുക, ഇതാണ് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അജണ്ട. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ എവിടെയോ അസ്തമിച്ചു പോകുന്ന ജീവിതത്തിന്റെ ഉടമകളാണ് നമ്മൾ. ഏത് ഘട്ടത്തിലും അറ്റുപോകുന്ന ജീവിതത്തിന്റെ ഉടമകളാണ് നമ്മൾ. ആകസ്മിക മരണം, പെട്ടെന്ന് പെട്ടെന്നുള്ള രോഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ആയതുകൊണ്ട് സമയം വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ആ സമയത്തിന്റെ വിലക്കനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. പാരത്രിക ലോകത്തെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ സർവാധിപനായ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. സമയത്തിന്റെ കുറവ് കൊണ്ടും സാഹചര്യത്തിന്റെ പ്രതികൂലത കൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ വിഷയകമായി ദീർഘമായ ഒരു ചർച്ച, ആവശ്യമായ ഒരു വിഷയമാണ് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുമാറാവട്ടെ. നേരത്തെ ഈ സദസ്സിൽ ഇരുന്ന് ദീർഘനേരം ഇരുന്ന് ശാരീരികമായി മുഷിപ്പനുഭവപ്പെടുന്ന ഈ സമയത്ത് നീണ്ട ഒരു പ്രസംഗം നടത്തുന്നത് ഉചിതമാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആ ഖിയാമത്തിന്റെ ഭയാനകതകളിൽ നിന്ന്, ദജ്ജാൽ അടക്കമുള്ള ഫിത്നകളിൽ നിന്ന് അല്ലാഹു തആല നാമേവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നാളെ പാരത്രിക ലോകത്ത് വിജയം വരിക്കുന്ന യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ അല്ലാഹു തആല നാമേവരെയും ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാവട്ടെ.